ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ. വളരെ സന്തോഷം എല്ലാവരും പടം കണ്ട് പ്രോത്സാഹിപ്പിച്ചതിന്. നമ്മളിപ്പം ക്ലൈമാക്സ് ഒന്ന് മാറ്റിയറക്കാണ്. അപ്പം ഈ ക്ലൈമാക്സ് തീർച്ചയായിട്ടും ബാക്കി മുമ്പത്തെ ക്ലൈമാക്സ് കൊള്ളില്ല എന്നല്ല, ക്ലൈമാക്സിലെ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം പുതിയ ക്ലൈമാക്സ് ഇന്ന് റിലീസ് ചെയ്യാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. പുതിയ ക്ലൈമാക്സ് എങ്ങനെയുണ്ട്? നിങ്ങളല്ലേ കണ്ട് പറയേണ്ടത്, പ്രേക്ഷകരെല്ലാവരും കണ്ട് വേണം പറയാൻ. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം വന്നു പുതിയ ക്ലൈമാക്സിനെ? ഇല്ല, നല്ല സപ്പോർട്ടാണ്. നമുക്ക് മുമ്പും സപ്പോർട്ടിന് കുറവൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ചെറിയ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നോണ്ടിരുന്നു. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമില്ല. താങ്ക് യു. അഡാർ ലവ് ഇന്ന് എന്താ അതിൻ്റെ ക്ലൈമാക്സ് മാറ്റി പുതിയൊരു എൻഡിങ് ആയിട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങി ആദ്യം മുതൽ ഭയങ്കര മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു കിട്ടുന്നത്. കുറേ പേര് ക്ലൈമാക്സ് അത്രയും ഒരു വിഷമം പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ അതൊക്കെ മാറി ഒരു ഹാപ്പി എൻഡിങ്ങിൽ ആണ് പടം ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ആൾക്കാർ ഇതിൻ്റെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ട്. നമ്മൾ തന്നെ നോക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ പുതിയ ആൾക്കാരെന്ന രീതിയിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല പടമാണെങ്കിൽ കൂടെ നിൽക്കുക, വിജയിപ്പിക്കുക. ആദ്യം വന്നപ്പോഴത്തേക്കൊരു മിക്സ് റെസ്പോൺസ് ആയിരുന്നു. കുറേ ആൾക്കാർക്ക് ആ ക്ലൈമാക്സ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം പടം ഓവറോൾ മാറ്റി, അപ്പം ക്ലൈമാക്സ് മാറ്റി വേറെ കുറേ കാര്യങ്ങൾ മാറ്റി എന്ന് വെച്ചാൽ പടയുടെ ടോട്ടൽ സ്റ്റോറിയും സ്ട്രക്ചറും അറിയുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഈ ഒരു ക്ലൈമാക്സ് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. ഏറ്റെടുക്കണം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ക്ലൈമാക്സ് പറയുമ്പോൾ മിക്സ്ഡ് റിവ്യൂ ആയിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ക്ലൈമാക്സ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇങ്ങനെ റിലീസായത്. അപ്പോൾ ഇനി ഫിലിം വാങ്ങിയതിനു ശേഷം നോക്കാം എന്താവും റെസ്പോൺസ്. എന്നാലും പുതിയ ക്ലൈമാക്സും അതിൻ്റെ പ്രതീക്ഷകളൊക്കെ എന്താണ്? പുതിയ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് മാത്രമല്ല, കുറേ കുറേ സീൻസ് ചേഞ്ചസ് ഉണ്ട്. കുറേ സീൻസ് പോയി, കുറേ സീൻസ് വന്നു. അപ്പോൾ എന്തുവാ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരെല്ലാവരും പറഞ്ഞത് അത് ഭയങ്കര ഡാർക്കായി പോയി, ഇത്രയും ലവബിൾ ആയിട്ടുള്ള ഒരു മൂവി ലാസ്റ്റ് എൻഡിങ് ഇങ്ങനെയായി, അതിൽ എല്ലാവർക്കും ഭയങ്കര വിഷമമായി പോയി. അപ്പോൾ അതുകൊണ്ട് ചേഞ്ച് ആക്കണം എന്ന് പറഞ്ഞു. ഒന്നും പറയാനില്ല, പടത്തെ മാക്സിമം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. പടം ഭയങ്കര ഫസ്റ്റ് ഡേ ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ഡീഗ്രേഡിങ് നടന്നൊരു മൂവിയാണ്. അതിന് മാത്രമൊന്നും ഈ പടത്തിലില്ല. ഡീഗ്രേഡിങ്സ് പറയാനായിട്ടുള്ള ഒരു ഡീഗ്രേഡിങ്ങിനുള്ളൊരു വകുപ്പൊന്നുമില്ല. പിന്നെ പുതിയ പിള്ളേരാണ്, എല്ലാവരും പുതിയ ആൾക്കാരാണ്. പിന്നെ ആർട്ടിസ്റ്റ് വളരെ കുറവുള്ളൊരു മൂവിയാണ്, അവരുടെയൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ മൂവി. അപ്പം അതിനനുസരിച്ച് ആ കുട്ടികളെ നല്ല ടാലൻ്റ് ഉള്ളവരെ വളർത്തിക്കൊണ്ടു വരിക എന്നുള്ളത്, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും, മലയാളികൾ പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാരാണ്, മറ്റൊരു ഭാഷയിൽ നിന്ന് വന്ന കുട്ടികളൊന്നുമല്ല. അപ്പം മലയാളികൾ പ്രത്യേകിച്ചും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാവരുടെയും കടമയാണ്. അപ്പം അത് ചെയ്യുക, അല്ലാതെ ഡിഗ്രേഡ് ചെയ്ത് ഒരു പടത്തിന് മാക്സിമം എങ്ങനെയെങ്കിലും സിനിമ ഇറങ്ങുന്നതിന് മുന്നേ പൊട്ടിക്കുക അല്ലെങ്കിൽ പൊട്ടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഭയങ്കര മോശമാണ്. അപ്പം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കണ്ടിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കണ്ടത്. ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആണ്, ഫുൾ കൈയടി വേണം. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്.
ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓൾറെഡി അവർക്ക് അക്സെപ്റ്റ് ചെയ്യും, മീൻസ് അവരുടെ ആഗ്രഹ പ്രകാരം നമ്മൾ ചേഞ്ച് ചെയ്തപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ശരിക്കും സിനിമയുടെ ഭാഗമായത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാണാത്തവരെ ഉറപ്പായിട്ടും കാണുക, ഭയങ്കര പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഒരു ചെറിയ ലവ് സ്റ്റോറിയാണ്. അപ്പോൾ ആ ഒരു മൈൻഡിൽ പോയാൽ എന്തായാലും ഇഷ്ടമാവും. താങ്ക് യു.